நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்றேன் சார், அப்படி பார்த்தாரு. இப்படி குத்துவேன், அப்படி பிடிப்பாரு. അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺനെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ജനനി പണ്ടേ അവരുടെ ആളാ. അവൾ ഇവിടെ തിരിച്ചു വന്നത് തന്നെ അകത്ത് നിന്ന് നമുക്കിട്ട് പാര വെക്കാനാ. അതേടാ, അതിന് തന്നെ അവള് വന്നത്. അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതും ഞാനാ. നിന്നെയൊക്കെ അവസാനിപ്പിക്കാൻ. എന്നിട്ട് ഈ മാണിക്യമംഗലത്തെ വീടും സ്വത്തുക്കളും പിടിച്ചെടുക്കാൻ. എന്താടാ, തടയാൻ വല്ല ഉദ്ദേശമുണ്ടോ? എന്നാ വന്ന് തടയടാ, ഞാനൊന്ന് കാണട്ടെ. എന്റെ പെണ്ണും പിള്ളെ, ഞാൻ നിങ്ങളോടൊന്നും പറയാൻ വന്നില്ലല്ലോ. വെറുതെ വഴി കിടക്കുന്ന വഴക്ക് വിലക്ക് വാങ്ങിയെടുക്കാൻ വരരുത്. വരുവടാ. വഴിയെ പോകുന്നത് മാത്രമല്ല, ഈ മാണിക്യമംഗലത്തെ വീടുമായി ബന്ധപ്പെട്ട സർവ്വതും തിരിച്ചു പിടിക്കാൻ ഈ കമലാക്ഷി വരും. അതിനവകാശപ്പെട്ട എന്റെ മകനെയും മരുമകളെയും കൊണ്ട് ഞാനൊരു ദിവസം വരും. അന്ന് നീ ഇവിടെ തന്നെ വേണം, എങ്ങും പോയി കളയരുത്. നീ മാത്രമല്ല, നിന്റെ ഏട്ടൻ ഇവിടെ വേണം. എന്നിട്ട് വേണം രണ്ടിനെ എന്റെ പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കാൻ. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല ജയഘോഷൻ. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് നിന്നെ കൊണ്ട് ഞാൻ എണ്ണി എണ്ണി കണക്ക് ചോദിപ്പിക്കും. നീ ഇങ്ങോട്ടാ മോളെ, ഞാൻ വന്നിട്ട് പറയും ചേച്ചി. കമലാക്ഷിച്ചി വാ. ഇപ്പോഴെങ്കിലും വിശ്വാസം ആയില്ല. ഇവിടെ ഒറ്റ വർണ്ണത്തിന് കണ്ണും ചെവിയും വർക്ക് ചെയ്യത്തില്ല. എന്താ ജയഘോഷേ, കംപ്ലീറ്റ് കൈവിട്ട കളിയാ. എന്തടാ, വിശ്വേട്ടനെ കാണാതായതിന് പിന്നിലെ ആ കമലാക്ഷിയും സുനീഷും ആണെന്നാ എന്റെ സംശയം. ഛേ, നീ എന്തോ നേരെ പറയുന്നത്? അതെ കരിമ്പായി, നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ആ പെണ്ണുമ്പൾ ഇപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. ആര്? കമലാക്ഷിയോ? അവരെന്തിനാ അങ്ങോട്ട് കെട്ടിയെടുത്തത്? അതാ എനിക്കും മനസ്സിലാവാത്തത്. അവര് ഇവിടെ വന്ന് വലിയ പഞ്ചടയലോ ഒക്കെ അടിച്ച് ആ ജനനയും കൂട്ടി പോയിട്ടുണ്ട്. അതെന്തിനെ? എന്തിനാണെന്ന് എന്നോടാണ് ചോദിക്കുന്നത്? എടോ, അവര് തമ്മിൽ വലിയ ടൈയപ്പാ. ഇനി ആർക്കറിയാം, വിശ്വട്ടന്റെ ബോഡി എവിടെയെങ്കിലും പൊങ്ങിയ വാർത്തയും കൊണ്ടാണ് അവര് വന്നതെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ അവരത് പറയുമായിരുന്നല്ലോ. ഇതുവരെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും നേര് പറഞ്ഞിട്ടുണ്ടോ? നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? അത് നേരാ. ഇയാൾ ഇങ്ങനെ ചുമ്മാ തിരിക്കാതെ ഇറങ്ങി ഒന്ന് അന്വേഷിക്കടോ. ഞാൻ ചുമ്മാ ഇരിക്കുകയാണ്, നിന്റെ അടുത്ത് ആടാ പറഞ്ഞത്? എടാ, ഞാനും എന്റെ ടീമും ഫുൾ ടൈം അന്വേഷിച്ചോണ്ടിരിക്കയാണ്. ആണോ? പിന്നല്ലാതെ? ഓ, ആ ഇങ്ങനെ പോയാലേ നമ്മൾ തമ്മിലുള്ള കരാർ തുക വീണ്ടും പുതുക്കേണ്ടി വരും. എന്തിന്?
എടാ, ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് എക്സ്ട്രാ വർക്കല്ലേ. ആറു പേരെ കൊല്ലുന്നതിന്റെ കാശല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളൂ. ഇതിപ്പോ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെ അന്വേഷിച്ച് നടക്കുന്ന പണിയല്ലേ ഞാൻ ചെയ്യുന്നത്. ആ ശരി ശരി, ഇയാൾ എന്താന്ന് വെച്ചാ വേഗം ചെയ്. എന്തോ എന്താ വരുന്നു വരുന്നു, എന്നെ ആര് വിളിച്ചു? ഞാൻ പിന്നെ വിളിക്കാം, ബൈ. പിച്ച വിളിക്കണ്ടായിരുന്നു പുല്ല്. ഇവനൊക്കെ ഭേദം ആ കമലാക്ഷി തന്നെ. കള്ള കഴിവേറി അവനറിയത്തില്ലെന്നെ. സുനീഷേ, നീ സത്യം പറയണം. ആ വിഗ്രഹം നീ എവിടെന്നാ മോഷ്ടിച്ചത്? എനിക്കൊന്നും അറിയില്ല സർ, ഞാൻ കള്ളനല്ല. നീ കള്ളനല്ലെങ്കിൽ പിന്നെ നിന്റെ വീട്ടിൽ എങ്ങനെയാ വിഗ്രഹം വന്നത്? എനിക്കറിയില്ല സർ, ഞാൻ കാലത്ത് കല്യാണത്തിനായിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോ അവിടെ അങ്ങനെ വിഗ്രഹം ഇല്ല. പിന്നെന്താടാ, അത് സ്വയംഭൂവായി അവിടെ പൊട്ടിമുളച്ചതാണോ? അത് എന്നെ കൊടുക്കാൻ മനഃപൂർവ്വം ആരോ അവിടെ കൊണ്ട് വെച്ചതാ. അപ്പൊ നീ സത്യം പറയില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? ഞാൻ പറഞ്ഞ സത്യം സർ. നിന്നെ തല്ലാൻ പാടില്ലെന്ന് മോളിൽ നിന്ന് ഉത്തരവുണ്ട്. എന്നാലും എനിക്കെന്റെ ജോലി ചെയ്യണ്ടേ? നീയാണെങ്കി എന്നോടൊട്ട് സഹകരിക്കുന്നുമില്ല. പറ സുനീഷേ, നേര് പറ. എനിക്കറിയില്ല സർ. അറിയില്ല പറയണം. സത്യമായിട്ട് എനിക്കറിയില്ല സർ. നേര് പറയണം സർ. എന്താണോ? എസ് പി സാർ ലൈനിലുണ്ട്. അതെ സർ. ശരി സർ, ശരി സർ, ചെയ്യാം സർ. എടോ പ്രകാശ്. ആ സുനീഷിനെ അങ്ങ് ഇറക്കി വിട്ടേക്ക്. എന്താ സാർ? ചോദ്യമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് ജി. ശരി സർ. അയ്യോ മോനെ, മോനെ സുനീഷേ, മോനെ അവര് നിന്നെന്തേലും ചെയ്തോടാ? ഇല്ലമ്മേ, എന്നെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് എസ് പി സാർ വിളിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോ വിട്ടയച്ചത് പോലും സാറിന്റെ പേര് പറഞ്ഞിട്ടാ. അല്ല, സുനീഷിനെങ്ങനെ എസ് പി അറിയാം? എനിക്കാരെ അറിയില്ല, എസ് എസ് ആർ പറഞ്ഞപ്പോ ഞാൻ കേട്ടതാ. ഇത് ശരിയായൊരു ഏർപ്പാടല്ലോ വക്കീലെ. കേട്ടിട്ട് ഇതിലെന്തോ ഗുലിമാലുണ്ടെന്ന് ഉറപ്പാ. ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ട് എസ് പി പറഞ്ഞത് കൊണ്ട് കേസില്ലെന്ന് പറയുക, ഇതൊക്കെ എവിടെയെങ്കിലും കേട്ടറിവുള്ള കാര്യമാണോ വക്കീലെ? എന്നാലും എന്നെ അവര് വിട്ടല്ലോ അമ്മേ, നമ്മളെന്തിനാ വെറുതെ കയറി പ്രശ്നം ഉണ്ടാക്കുന്നേ? നീ പോടാ പൊട്ടച്ചക്ക, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. പോലീസുകാരുടെ സ്വഭാവം നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാ അവരെന്തോ കാര്യമായിട്ട് ഊന്നിക്കൊണ്ട് തന്നെയാ ഈ കളി നടത്തുന്നത്.